ഹാദൻ നബിയു മുഹമ്മദുൻ ഖൈറുൽ വറാ വനബിയുഹും വബിഹി തശറഫ ആദമു ഹുവ ഫിൽ മദീനതി സാബിയൻ ബിദരീഹി ഹഖൻ വയസ്മ മൻ അലൈഹി യുസല്ലിമു സല്ലാ അലൈഹി അല്ലാഹു ജല്ല ജലാലുഹു മറാഹ ഹാദൻ ബിസ്മിഹി യതറന്നമു സല്ലു അലൻ നബി മുഹമ്മദ് വആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. എന്നാൽ എങ്ങനെയാണ് ഹബീബിനെ കാണുക? അതിനെന്താണ് ഒരു വഴിയുള്ളത്? ഒന്നാമത്തെ വഴി ആ ഹുബ്ബ് ഖൽബിലേക്ക് വേണം, ആ ഹുബ്ബ് ഖൽബിലേക്ക് വേണം. അള്ളാഹുവിന്റെ ദീൻ അംഗീകരിക്കുകയും പൊരുത്തമ ഉണ്ട് എന്ന് പറയുകയും നന്മയാണെന്ന് പറയുകയും ചെയ്ത സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ബിദഅത്തിന്റെ ചർച്ച വരുമ്പോൾ കൽബിടരരുത്, പതറിപ്പോകരുത്, ഉറച്ചു നിൽക്കണം, എല്ലാം കേൾക്കാൻ നിൽക്കരുത്. അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ അഖീദ എന്താണോ അത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബിദഅത്തിന്റെ സംസാരങ്ങൾ കേൾക്കാൻ പോവണ്ട. നമുക്കറിയുമോ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്? ഓരോരുത്തർക്കും ന്യായമുണ്ട്. പ്രത്യേകിച്ച് ബിദഅത്തിന്റെ ചർച്ച നടക്കുമ്പോൾ ഹദീസും ഖുർആനും ഖുർആനിൽ ഹദീസിൽ നമ്മൾ വിചാരിക്കും, റബ്ബേ ഖുർആനും ഹദീസും ഇതുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറമെന്ത്? അപ്പൊ ഖുർആനും ഹദീസും ഇല്ലാത്തതാണോ അഹ്ലു സുന്നൽ ജമാഅ എന്ന് സാധാരണക്കാരന് തോന്നിപ്പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഖുർആനും ഹദീസും അതോടൊപ്പം ഇജ്മാഉണ്ട്, ഖിയാസുണ്ട്, ഇസ്തിഹ്സാനുണ്ട്, ഉറുഫുണ്ട്, റഈ സ്വഹാബയുണ്ട്, അൽ മസാലിഹുൽ മുർസലയുണ്ട്. ഇതൊക്കെ ഉസൂലുകളാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുക്കുന്ന അടിസ്ഥാന വിഷയങ്ങളാണ്. ഇതിനെപ്പറ്റിയൊന്നും ചർച്ചയില്ലാതെ ഒരു ഖുർആൻ ഹദീസ് എന്ന് മാത്രം പറയുമ്പോൾ സാധാരണക്കാരൻ വഞ്ചിക്കപ്പെടാൻ എളുപ്പമാണ്. അതുകൊണ്ട് എല്ലാം ഞാൻ കേൾക്കും, എല്ലാം ഞാൻ അറിയണം, ആ ഒരു വാശി നമ്മുടെ അഖീദയുടെ വിഷയത്തിൽ വേണ്ട. നമ്മുടെ വിശ്വാസം പഴച്ചുപോയാൽ നമ്മുടെ കർമ്മത്തിന്റെ അടിവേര് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഹുബ്ബ് ഖൽബിലേക്ക് കൊണ്ടുവരാം, ഹബീബായ നബിയെ സ്നേഹിക്കാം, അവിടെ നിന്ന് എന്തൊക്കെ ഇഷ്ടപ്പെട്ടു അതൊക്കെ ചെയ്യാം. ഒരു സുന്നത്ത് എടുക്കുമ്പോ ഒരാളോട് പറ ഇതെന്റെ ഹബീബിന്റെ സുന്നത്താണ്, എന്റെ ഹബീബ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹബീബിന്റെ സുന്നത്തിനെ പ്രചരിപ്പിക്കുക. ഹബീബായ നബിയോടുള്ള സ്നേഹമുണ്ടായി, ആ കൽബോടുകൂടെ ഉറങ്ങാൻ പോവുകയാണ്. ഹബീബിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പലർക്കും ആഗ്രഹമുണ്ടാവും. അങ്ങനെ ജീവിതത്തിന്റെ അഭിലാഷമല്ലേ ഇങ്ങനത്തെ ഒരു ഹബീബിനെ അല്ലാഹു സ്വപ്നത്തിൽ കാണിച്ചു തരാൻ. അതിന് വഴിയുണ്ട്. ഉറങ്ങുന്നവരെ ദിക്ര ചൊല്ലിയിരിക്കണം, ഉറങ്ങുന്നവരെ അള്ളാഹുവിന്റെ ദിക്ര ചൊല്ലണം. നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന ദിക്റാവാം. ടി വി കണ്ടുകൊണ്ട് ഉറങ്ങുന്നവർ, സീരിയൽ കണ്ടുകൊണ്ട് ഉറങ്ങുന്നവർ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് കണ്ടുറങ്ങുന്നവർ, അള്ളാഹുവേ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ, നീ കാക്കണേ തമ്പുരാനെ, ഹബീബിനെ കാണാനുള്ള ഭാഗ്യം ദാ റബ്ബേ. ദിക്ര ചൊല്ലി കടക്കുക, പരിപൂർണമായ വുളു എടുത്തിട്ട് ഉറങ്ങുക, ഖിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കുക. പിന്നെ അള്ളാഹിന്റെ റസൂലിനെ പറ്റി ഓർമ്മ വേണം. ഹബീബിന്റെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കിടക്കുക. ആ സ്വലാത്തുകളിൽ ഒരുപാട് സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഇബ്രാഹിമിയുണ്ട്. എന്നാൽ ഹബീബിനെ കാണാൻ കൊതിയുള്ളവർക്ക് മഹാന്മാർ ഉദ്ധരിച്ചു കൊടുക്കുന്ന ഒരു സ്വലാത്തുണ്ട്, അത് ഞാനിവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തലിബിൻ പറഞ്ഞു, മൻ സർറഹു, അവസാനിപ്പിക്കാൻ, മൻ സർറഹു അൻ യക്താല ബിൽ മിഖിയാലിൽ ഔഫാ ഇദാ സല്ല അലൈന അഹ്ലൽ ബൈത്ത്. ഞങ്ങൾ അഹ്ലു ബൈത്തിന് നോക്കണം, നബി ഒറ്റക്കല്ല, നബിന്റെ അഹ്ലു ബൈത്ത്, ഞങ്ങൾ അഹ്ലു ബൈത്തിന് സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിന്റെ പൂർണ്ണമായ അളവിലും തൂക്കത്തിലും ഒരാൾക്ക് ചൊല്ലണമെന്നുണ്ട് എങ്കിൽ ഞാനിപ്പറയുന്ന വാക്കുകളാണ് ചൊല്ലേണ്ടത് എന്ന് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി പറയാൻ പോകുന്ന സ്വലാത്ത് ചൊല്ലിക്കിടക്കുന്ന ആളുകൾക്ക് ഹബീബിനെ കാണാനുള്ള ഭാഗ്യമുണ്ടാവും. വീണ്ടും വീണ്ടും അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സ്വലാത്ത് ഇങ്ങനെയാണ് മുത്തുനബി പറഞ്ഞ
ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ് ഫയഖുൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അന്നബി വഅസ്വാജിഹി ഉമ്മഹാതിൽ മുഅ്മിനീൻ വദുർജിയതിഹി വഅഹ്ലി ബൈതിഹി കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. അതാണ് ഹദീ, അതാണ് സ്വലാത്ത്. വേണ്ടവർക്കത് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം, ഒന്ന് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് എളുപ്പമായിരിക്കും. ഈ ഹദീസാണ്, ഈ ഹദീസിൽ പറഞ്ഞ സ്വലാത്ത് മുജറബുൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ഇലാഹിയായ മതതുകളുള്ള അള്ളാഹുവിന്റെ ഹബീബിനോട് ഹുബ്ബുണ്ടാവുകയും ഹബീബിന് 1000 തവണ കാണാൻ ഭാഗ്യമുണ്ടാവുകയും ചെയ്ത ആളുകൾ ഞങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെ വാക്കുകൾ നോക്കണം. മൻ സർറഹു, ആർക്കാണ് കൊതിയുള്ളത്? അൻ യക്ഷാലബിൽ മിഖിയാലിൽ ഔഫാ, ഏറ്റവും നന്നായി അതിന്റെ അളവിലും തൂക്കത്തിലും ഏറ്റവും നന്നായൊരു സ്വലാത്ത്. ഇദാ സ്വല്ല അലൈന അഹ്ലൽ ബൈത്ത്, ഞങ്ങൾ അഹ്ലു ബൈത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോൾ ഏറ്റവും നല്ല സ്വലാത്ത് ചൊല്ലണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പരിപൂർണമായ അളവിലും തൂക്കത്തിലും അതിന്റെ ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഫല്യഖുൽ, ഇങ്ങനെ ചൊല്ലണം. അല്ലാഹുമ്മ, അല്ലാഹുവേ, സ്വല്ലി അലാ മുഹമ്മദിൻ അന്നബി, മുഹമ്മദ് നബി ഞങ്ങൾക്ക് സ്വലാത്ത് ചൊല്ല. അവിടുത്തെ ഭാര്യമാർക്കും സ്വലാത്ത് ചൊല്ലല്ലാ. ഉമ്മഹാതിൽ മുഅ്മിനീൻ, അവര് ഞങ്ങളുടെ ഉമ്മമാരാണ്. വദുർജിയതിഹി, അവിടുത്തെ മക്കൾക്കും സ്വലാത്ത് ചൊല്ലല്ലാ. വഅഹ്ലി ബൈതിഹി, അവിടുത്തെ പിന്മുറക്കാരായ അഹ്ലു ബൈത്തിനും ചൊല്ലല്ലാ. കമാ സ്വല്ലൈത അലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിയുടെ ആലിൽ നീ സ്വലാത്ത് ചെയ്ത പോലെ. ഇന്നക ഹമീദുൻ മജീദ്, നീ സ്തുത്യർഹനും മഹോന്നതനുമാണല്ലോ തമ്പുരാനെ. എല്ലാവരും ഒന്ന് ഒരുമിച്ച് ചൊല്ലിക്കോ. اللهم صل على محمد النبي وأزواجه أمهات المؤمنين وذريته وأهل بيته كما صليت على آل إبراهيم إنك حميد مجيد. ഹബീബായി, നബിദങ്ങൾ കാണുമ്പോ നബിദങ്ങൾ തന്നെയാണ് എന്ന് മനസ്സുകൊണ്ട് പറയും, മനസ്സിന്റെ ഉള്ളിൽ നിന്ന്. ഒന്നുകിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഹബീബായി തങ്ങളുടെ ശാരീരിക വിശദീകരണം എങ്ങനെയാണോ നമ്മുടെ ഹദീസിന്റെ കിതാബുകളിൽ ഹബീബായി തങ്ങളുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണോ വന്നത് അതുപോലെ കണ്ടാലത് നബിദങ്ങൾ തന്നെയാണ്. നബിദങ്ങളുടെ ശരീരത്തിന്റെ രീതി പറഞ്ഞിട്ടുണ്ട്, മർബൂഉൽ ഖാമ, ഒത്ത നീളവും ഒത്ത ഉയരവുമുള്ളവരായിരുന്നു റസൂലുള്ളാഹ്. അദീമുർ റസി, നല്ല മനോഹരമായ തലയുള്ളവർ. ബൈദമാ ബൈന മൻകിബൈൻ, നബിയുടെ തോളുകൾ തമ്മിൽ ഇച്ചിരി വീതിയുണ്ട്. സവാഉൽ ബത്നി വസ്വദരി, നബിദങ്ങളുടെ നെഞ്ചും വയറും ഒരുപോലെയാണ്, കുംഭവയറില്ല. ഹബീബായ നബിദങ്ങൾക്ക് വയറ് ചാടിയിട്ടില്ല. ഹബീബായ നബിദങ്ങൾ മുഷ്രിഖുൽ വജ്ഹി, മുഖമെപ്പോഴും ശോഭയുള്ളവരാണ്. ഒന്നുകൂടെ പറയട്ടെ, എല്ലാവരും പ്രത്യേകിച്ച് ഇൽമിന്റെ അഹലുകാർ മുഖം കറുപ്പിച്ച് നടക്കുന്ന ഏർപ്പാടൊന്ന് നിർത്തുകയും മുഖത്തൊരു പുഞ്ചിരി മുഅ്മിനീങ്ങളെ കാണുമ്പോൾ ഒരു പുഞ്ചിരി സുന്നത്തല്ലയോ? ഹബീബായ തങ്ങൾ അങ്ങനെയായിരുന്നു. മുഷ്രിഖൽ വജ്ഹ്, മുഖത്ത് എന്തെന്നില്ലാത്ത പുഞ്ചിരിയായിരുന്നു. കഅന്നഹുൽ ബദ്റു ലൈലത്തമാം, 14-ാം രാവിലെ ശോഭയുള്ള ചന്ദ്രനായിരുന്നു ഹബീബിന്റെ മുഖമെന്ന് തോന്നിപ്പോകും. ഖമരിയുൽ ജബീരി വാസിഉ, നല്ല വീതിയുള്ള നെറ്റിത്തടമാണ് ഹബീബിന്റേത്. ഖമരി, പ്രകാശമുണ്ട്, വീതിയുള്ള നെറ്റിയാണ് ഹബീബിന്റേത്. കഹീലു തുർഫി, കണ്ണുകളിൽ സുറുമ എഴുതിയതുപോലെ. അഹദബൽ ഐനൈൻ, കണ്ണുകൾക്ക് നല്ല പുലിമയുണ്ട്. ഹാജിബാഹു, നബിദങ്ങളുടെ കണ്ണിന്റെ പുരികം ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് നിൽക്കുന്ന പോലെ, എന്നാൽ ചേർന്നിട്ടില്ല. ഹബീബിന്റെ പല്ലുകൾക്കിടയിൽ ഒരു ചെറിയ ഇടവുണ്ടായിരുന്നു. ഹബീബിന്റെ പല്ലുകൾ ഒന്നിനുമേൽ കയറി നിന്നുകൊണ്ടല്ല, ഒരു ചെറിയൊരു വിടവ് ഓരോ പല്ലുകൾക്കും ഇടയിലുണ്ടായിരുന്നു, ചെറുതായിട്ട്, വളരെ മനോഹരം. അബിയവല്ലൗനി മുഷ്റബും ബിൽ ഹംറ, ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു ഹബീബിന്റേത്. വാസി അൽഫം, വളരെ ചെറിയ വായയല്ല, ഒരൽപ്പം ആ മുഖത്തോട് യോജിക്കുന്ന വലുപ്പമുള്ള വായയാണ് ഹബീബിന്റേത്. ജമീലുൽ ഇബ്തിസാം, പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിയോളം മനോഹരമായൊരു പുഞ്ചിരി വേറെയില്ല, അത്രയും മനോഹരമാണ് ഹബീബിന്റെ പുഞ്ചിരി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീഫൽ ലിഹയതി, നബിദങ്ങളുടെ താടിരോമം തിങ്ങി നിറഞ്ഞതാണ് ഹബീബിന്റെ താടിരോമം. ഒറ്റച്ചയായ രോമങ്ങളല്ല, തിങ്ങി നിറഞ്ഞ താടിയാണ്. അസ്വദ ശഅരി, ഹബീബിന്റെ മുടികൾക്ക് കറുപ്പ്
നിറമാണ്. എണ്ണപ്പെട്ട ഒരൽപ്പം നരകളല്ലാതെ ഹബീബിന്റെ ശരീരത്തിൽ നര ബാധിച്ചിട്ടില്ല. അങ്ങനെ കണ്ടാൽ അതിന് വിധങ്ങൾ തന്നെയാണ്. ഇങ്ങനെയൊന്നും കണ്ടില്ല, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു തരുന്ന പോലെ ഇത് നിബിധങ്ങൾ തന്നെയാണ്, ഇത് നിബിധങ്ങൾ തന്നെയാണ്, എന്നാലും അത് നിബിധങ്ങൾ തന്നെയെന്ന് ഉലമാഉ പറയുന്നു. അള്ളാഹു എങ്ങനെയും ഹബീബിനെ കാണാൻ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ആ പുണ്യ ഹബീബിന് അള്ളാഹു നമുക്ക് തിരുദർശനം നൽകട്ടെ. അത് കിട്ടിയവർക്ക് ഒരുപാട് തവണ അള്ളാഹു നൽകട്ടെ. അങ്ങനെ ഹബീബിനെ യഖുദത്തിൽ കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ.